നമസ്കാരം ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം ഈ മണിക്കൂർ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ പാലക്കാട് ധോണിയിൽ വീണ്ടും ഒറ്റയാൻ ഇറങ്ങി ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ഒറ്റയാൻ നാടിനെ ഭീതിയിലാക്കിയത് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ PT7 എന്ന ഒറ്റയാനാണ് ഇറങ്ങിയത് ധോണി കോളനി വഴിയെത്തി ലീഡ് കോളേജിന് സമീപത്തു നിന്നും റോഡിന്റെ മറുവശത്തേക്ക് കടന്ന് മായാപുരം പാടശേഖരത്തിൽ നിലയുറപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട RRTയുടെ പരിശ്രമത്തിനൊടുവിലും ആനയെ കാടുകയറ്റാനായില്ല പ്രദേശത്തെ ഏക്കറ കണക്കിന് നെൽകൃഷിയും ആന നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ 3 ദിവസമായി പ്രദേശത്ത് ആന സ്ഥിരം സാന്നിധ്യമാണ് വീടിന് സമീപത്തെ വാഴകളും ആന നശിപ്പിച്ചിട്ടുണ്ട് ചിറ്റൂർ സ്പെഷ്യൽ സബ് ജയിൽ വികസനത്തിന് MLA ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ സ്പെഷ്യൽ സബ് ജയിലിൽ സംഘടിപ്പിച്ച ജയിൽ ക്ഷേമ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരാൾ കുറ്റവാളിയായി മാറുന്നതിൽ ജനപ്രതിനിധികൾക്കും പങ്കുണ്ടെന്നും ജയിൽ മോചിതരാകുന്നവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ട സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ KL കവിത അധ്യക്ഷയായി വീട്ടുമുറ്റത്ത് ഒരു ഫലവൃക്ഷ കിറ്റ് എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം എരുമയൂരിൽ നടന്നു ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തും കൃഷിവകുപ്പും തൊഴിലുറപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് തല ഉദ്ഘാടനം ചേരനാട് കയറമ്പാറയിലാണ് സംഘടിപ്പിച്ചത് KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷനായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മണപ്പുള്ളിക്കാവ് ശാഖയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു ഇതിനോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഉഷപൂജ പൂർണ്ണ കളഭാഭിഷേകം കാഴ്ച ശ്രീവേലി ഉപദൈവങ്ങൾക്ക് പൂജ അന്നദാനം ഉച്ചപൂജ എന്നിവ കാലത്ത് നടന്നു വൈകിട്ട് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് മുന്നിൽ നിന്നും 5 ഗജവീരന്മാർ പഞ്ചവാദ്യം പ്രാചീന കലാരൂപം തിറ എന്നിവ സഹിതം പാലക്കൊമ്പേഴി നടത്തും നടന്നു കോങ്ങാട് മധു നേതൃത്വം നൽകിയ പഞ്ചവാദ്യത്തിൽ മംഗലാംകുന്ന് അയ്യപ്പൻ തടമ്പേറ്റി ശേഷം ക്ഷേത്രത്തിൽ പാൽക്കിണ്ടി എഴുന്നള്ളത്ത് തിരിയുഴിച്ചിൽ വെട്ടും തടവും എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ അയ്യപ്പൻ വിളക്ക് ആഘോഷത്തിൽ പങ്കാളികളായി തെന്മലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് 21 കർഷകർ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും കർഷക സംരക്ഷണ സമിതി യോഗത്തിലാണ് തീരുമാനം ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകളെ പറമ്പിക്കുളത്തെത്തിക്കാൻ നടപടിയെടുക്കുക സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക ഹൈക്കോടതി നിർദ്ദേശിച്ച ചുമട്ടുകൂലി അടിയന്തരമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംരക്ഷണ സമിതി 21 സമരം നടത്തുന്നത് സമിതി രക്ഷാധികാരി കെ ചിദംബരൻകുട്ടി അധ്യക്ഷനായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞ കെട്ടിടം പകൽ വീടിന്റെ പ്രവർത്തനത്തിനായി വിട്ടുനൽകണമെന്ന് മുടപ്പല്ലൂർ സീനിയർ സിറ്റിസൺസ് ഫോറം ജനറൽ ബോർഡ് യോഗം ആവശ്യപ്പെട്ടു പന്തപ്പറമ്പ് സുബ്രഹ്മണ്യൻ കോവിൽ ഹാളിൽ നടന്ന ജനറൽ ബോർഡ് യോഗം ഫോറം നെന്മാറ ട്രഷററും റിട്ടയർഡ് SIയുമായ കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു കെ രാജൻ അധ്യക്ഷനായി കെ പരമേശ്വരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫോറം ഖജാൻജി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു രക്ഷാധികാരികളായി സി ചന്ദ്രൻ പി വിശ്വനാഥൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൂടല്ലൂർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ 3 ദിവസത്തെ കൂട്ടക്കളം കതിരുത്സവം സമാപനത്തിലേക്ക് വെട്ടിയാട്ടൽ ചടങ്ങോടെയാണ് സമാപനം കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി പല്ലശന നെന്മാറ എലവഞ്ചേരി മേലാർകോട് പഞ്ചായത്തുകളിലെ വിവിധ മന്നുകളാണ് 2 ദിവസങ്ങളിലായി ഭഗവതിക്ക് കതിരും തണ്ടും കുടയും കാണിക്കയായി സമർപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ട് കൊന്നുതോറ്റൽ ചടങ്ങ് നടന്നു വൈകിട്ട് ദീപാരാധന തൊഴാൻ 100 ദേശവാസികൾ എത്തിയിരുന്നു നിറമാലയും ഉണ്ടായി 2 ദിവസം ഉച്ച കഴിഞ്ഞ് ആരംഭിച്ച തോറ്റംപാട്ട് ഞായറാഴ്ച രാത്രി വെട്ടിയാട്ടൽ ചടങ്ങോടെ അവസാനിക്കുന്നു തുടർന്നടയ്ക്കുന്ന നട 7 ദിവസമാണ് ദർശനത്തിനായി തുറക്കുക ജനാധിപത്യ കേരള കോൺഗ്രസ് നാഷണൽ ജനശക്തി കോൺഗ്രസിൽ ലയിച്ചു ലയന സമ്മേളനം പാലക്കാട്ട് നടന്നു ജനശക്തി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കർ നെല്ലൂർ ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യവും സോഷ്യലിസവും നഷ്ടപ്പെട്ട പാർട്ടിയായി ജനാധിപത്യ കേരള കോൺഗ്രസ് മാറിയെന്നും മന്ത്രി ആന്റണി രാജുവും കൂട്ടാളികളും കീശ വീർപ്പിക്കുന്നത് ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റിതിരുത്താൻ തയ്യാറാവാത്ത നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു എം മുഹമ്മദ് റാഫി അധ്യക്ഷനായി നെന്മാറ പുത്തൻതറ അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെയാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം തുടങ്ങിയത് മണ്ഡപ പൂജയെ തുടർന്ന് ഉച്ചപൂജയുണ്ടായി ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു വൈകിട്ട് വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളത്തുണ്ടായി ശേഷം ദീപാരാധനയും ഭജനയും നടന്നു രാത്രി വെടിക്കെട്ടിനെ തുടർന്നാണ് അയ്യപ്പൻ പാട്ട് നടന്നത്
വടകരപ്പതി മേനോൻപാറ മലബാർ ഡിസ്റ്റിലറി വളപ്പിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തുന്നത് വനംവകുപ്പ് പരിശോധിക്കണമെന്ന് കോൺഗ്രസ്. പ്രാദേശിക തൊഴിൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഭൂഗർഭജല ചൂഷണം ഉണ്ടാകരുതെന്നും എലപ്പുള്ളി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മദ്യവർജനത്തിന്റെ പേര് പറഞ്ഞ് ഇടത് സർക്കാർ മദ്യ നിർമ്മാണ കമ്പനികൾ നിർമ്മിക്കുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ഡി രമേശൻ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കമ്പനി വളപ്പിൽ സന്ദർശനം നടത്തി. കൊല്ലങ്കോട് പെരുംതൃക്കോവിൽ ശിവക്ഷേത്രാങ്കണത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഉഷപൂജ, കൂട്ടശരണം, വിളി, പറ സമർപ്പണം, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു. കൊല്ലങ്കോട് അയ്യപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാലപ്പം വെഴുന്നള്ളത്ത് ആരംഭിച്ചു. പെരുംതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അയ്യപ്പ മണ്ഡലമതിൽ ദീപാരാധന, ശാസ്താപ്രീതി, അയ്യപ്പൻ പാട്ട് എന്നിവയും നടന്നു. നിരവധി പേർ ആഘോഷത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് BJP പ്രവർത്തകർ പാകിസ്ഥാൻ പതാക കത്തിച്ചു. അഞ്ചു വിളക്കിന് മുന്നിലാണ് പാകിസ്ഥാൻ പതാക കത്തിച്ച BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. BJP ദേശീയ സമിതി അംഗം എൻ ശിവരാജൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ പേര് പറയാൻ പോലും അനുദിനം സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ രാജ്യമായ പാകിസ്ഥാന് യോഗ്യതയില്ലെന്നും ഇന്ത്യ വിചാരിച്ചാൽ പാകിസ്ഥാനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നെന്മാറ ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ജനറൽ സർജറി, അസ്ഥിരോഗ വിഭാഗം, പ്രസവ സ്ത്രീരോഗ വിഭാഗം എന്നിവയിലാണ് ക്യാമ്പ് നടന്നത്. ചിറ്റൂർ കരുണ മെഡിക്കൽ കോളേജ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നെന്മാറ, JCI നെന്മാറ, CLSL, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. 100 പേർക്ക് ക്യാമ്പിൽ ചികിത്സ ലഭ്യമാക്കിയെന്ന് പ്രോഗ്രാം കോർഡിനേറ്ററും JCI സോണൽ ഓഫീസറുമായ സുരേഷ് അനന്തരാമൻ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നെന്മാറ ഭാരവാഹി ഹരിപ്രസാദ് അധ്യക്ഷനായി. അയിലൂർ ചീതാവ് ബ്രാഹ്മണ്യാപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക മഹോത്സവം നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ ആഘോഷിച്ചു. പുലർച്ചെ ഗണപതി ഹോമം, പ്രഭാത പൂജ, പറയെടുപ്പ് എന്നിവയായിരുന്നു ചടങ്ങുകൾ. ഉച്ചയ്ക്ക് അന്നദാനമുണ്ടായി. വൈകിട്ട് പഞ്ചവാദ്യത്തോടുകൂടി താലപ്പൊലി എഴുന്നള്ളത്ത് നടന്നു. രാത്രി അയ്യപ്പൻ പാട്ട് നടത്തി. പുലർച്ചെ വേട്ടവിളിയോടെയാണ് ഉത്സവം സമാപിച്ചത്. എരുമയൂരിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വനിതാ വികസനം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുത്ത 100 വനിതകൾക്കായിരുന്നു പരിശീലനം. KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രേംകുമാർ അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ ശരവണൻ, അനിത എന്നിവർ ക്ലാസ് എടുത്തു. വണ്ടാഴി കല്ലുകുളമ്പ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി. 2 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആദ്യ ദിനത്തിൽ ദേവീ പൂജയായിരുന്നു. 2 ദിനത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ശുദ്ധികലശത്തിന് ശേഷം വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നു. പറയെടുപ്പിന് ശേഷം അന്നദാനം നടത്തി. ക്ഷേത്രം തന്ത്രി മേഴത്തൂർ സുദർശനൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പാലപ്പം വെഴുന്നള്ളത്ത് ദീപാരാധന, ഭജന, അയ്യപ്പൻ പാട്ട് എന്നിവ മഹോത്സവത്തിന്റെ ഭാഗമായി. മാത്തൂർ അയ്യപ്പൻ വിളക്ക മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിലായിരുന്നു ആഘോഷം. ആഘോഷത്തിന്റെ ഭാഗമായി കാലത്തു മുതൽ അന്നദാനമുണ്ടായി. വൈകിട്ട് താളമേന്തിയ ബാലികമാരുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ മാത്തൂർ തണ്ടലോട് മഹാശിവക്ഷേത്രത്തിൽ നിന്ന് പാലപ്പം വെഴുന്നള്ളത്ത് ആരംഭിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം രാത്രി അയ്യപ്പൻ പാട്ട് നടന്നു. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി. സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട എരുമയൂർ തോട്ടുപാലം ദിലീപിന്റെ മകൾ ദിൻഷയ്ക്ക് ആലത്തൂർ ജനമൈത്രി പോലീസിന്റെ സ്നേഹോപഹാരം. ആലത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 9 മണി.